ഹായ് ഗായ്സ്, പ്രണയമഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ഹാഷിർ റേ. പിന്നെ മാത്രമല്ല, ഇപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പ്രണയിക്കാത്ത ആരുണ്ട്? ആരുണ്ട് പ്രണയിക്കാത്ത? ഒന്ന് രഹസ്യമായിട്ട് സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ആ സ്നേഹം ഒന്ന് പുറത്ത് പറയാതെ ഉള്ളി ഒതുക്കിക്കൊണ്ട് കിടക്കുന്ന എത്ര പേരുണ്ട് നമ്മൾ ചുറ്റുപാടും? അവർക്കൊക്കെ വേണ്ടിയും സ്നേഹം തുറന്നു പറയാനും അതിനൊക്കെ ഉള്ളതാണ് ഈ പരിപാടി. നിങ്ങൾക്ക് വേണ്ടി പാട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലവേഴ്സിന് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് വരെ ചെയ്യാം. ഇവിടെ നിങ്ങൾ പറയുന്ന പാട്ട് ഞാൻ ഇട്ടുകൊടുക്കും. ആ പറയുന്ന പാട്ട് ഇട്ടുകൊടുക്കുന്ന പ്രത്യേകതയുണ്ട്, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് USB കണക്ട് ചെയ്ത് ഇവിടെ സ്പീക്കർ ഇട്ടാൻ കേൾപ്പിക്കും. അമ്മാതിരി പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാലിലേക്ക് പോവാം. ഹലോ, ഹലോ, എന്താ മോനെ? വീട്ടിൽ വലിയ ആരെങ്കിലും ഉണ്ടോ? ഹലോ, രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു എന്തോ നിരാശാകാമുകനാണെന്ന് തോന്നുന്നു. ആ പ്രണയത്തിന്റെ വിഷമം കാരണം വിളിക്കുകയായിരിക്കും, എനിക്ക് മനസ്സിലാവും. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഈ നമ്പറൊക്കെ നോക്കി എഴുതി വിളിച്ച് ഇവിടെ കിടന്ന് കരയണമെങ്കിൽ അത്രയും വിഷമം കാണും. അഴലിന്റെ ആഴങ്ങളിൽ ആ പാട്ടൊന്ന് ഇട്ട് കൊടുക്കണേ. മോനെ പാട്ട് കേൾക്കും കേട്ടോ. ഹേ ചേട്ടാ, ഇത് സ്റ്റുഡിയോ ആണ്. നിങ്ങൾ ആരാണ് ഇത്? പോടെ. ആരാ ഇതൊക്കെ കയറ്റി വിട്ട? ഓക്കെ, പാട്ട് കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പ്രണയമഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാ വീണ്ടും നിങ്ങളുടെ എല്ലാവരും ഹാഷിർ റേ. അപ്പോൾ അടുത്ത കളി കിടക്കാം. ഹലോ, ഹലോ ചേട്ടാ. ആ പറ ചേട്ടാ, എനിക്കൊരു ഹിന്ദി പാട്ട് വേണമായിരുന്നു. ആ പാട്ട് പറയാം. മോനെ, മോൻ എവിടെ ഉള്ളതാണ്? അതൊന്നും പറയാൻ താല്പര്യമില്ല. ശബ്ദം കേട്ടിട്ട് നല്ല മെച്യൂരിറ്റി ഉള്ള ശബ്ദം കേട്ടോ. മോൻ ഏത് പാട്ടാണ് വേണ്ടുള്ളത് ചേട്ടാ? ആഷിഖ് ബാനായ 14-15 വയസ്സല്ലേടാ? അയ്യോ, വീട്ടിൽ ആരുമില്ലല്ലേ? അയ്യോ, കട്ടിയത് പുള്ളരൊന്നും വിളിക്കുന്ന എടുക്കല്ലേ. നമുക്ക് അടുത്ത കാലിലേക്ക് പോകാം. ഹലോ, ഹലോ. ആ പറയൂ ചേട്ടാ. വർക്കലയിൽ 10 സെന്റ് പെരേടം ഉണ്ട്. അതിന് അല്ല, അത് എങ്ങനെയാണെന്ന് വെച്ചാ ഒന്ന്. അല്ല, എങ്ങനെയാണ്? എങ്ങനെയാണ്? അല്ല, അതൊന്ന് കച്ചവടമാക്കി തരണം ചേട്ടാ. ഇത് പ്രണയമഴയാണ് നിങ്ങൾക്ക്. അയ്യോ മോനെ, എനിക്കതറിയാം. ഞാൻ വേറെ കൊറേ വഴികൾ നോക്കിയതാടാ കുട്ടാ, പക്ഷെ ഇന്ന് ഒന്നും നടക്കുന്നില്ല. നീ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന്, അതായത് ഞാൻ ഇതുവഴി ആൾക്കാരുടെ പറഞ്ഞ് നിങ്ങളെ പേരടം അങ്ങോട്ടൊന്ന് വിട്ട് തന്നാ മതി. ഇതുവരെ ആളുകളെ ഒന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, നമുക്ക് വേണ്ട വിധത്തിൽ ഒന്ന് കാണാം. ഓക്കെ, മന്തി ആയാലും എന്തായാലും. ആ അല്ല, ഇതെന്താണ്? ഇത് എത്ര പേരാണ് ഇങ്ങനെ വിളിക്കുന്നത്? ഇവിടെ പെരേടം വയ്ക്കാൻ കൊച്ചുള്ളൊരു ആഷിഖ് ബാനായ ഒരു സ്നേഹിക്കുന്നോ വിളിക്കേ. ഹലോ, ഹലോ. ആ പറയൂ. പ്രണയമഴയല്ലേ? അതെ അതെ, പ്രണയമഴയാണ്. എനിക്ക് ഇതേ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു, താങ്ക് യു. പാട്ടാണ് കേട്ടോ മെയിൻ. അതെ, നമ്മളെ പാട്ട് നമ്മളെ സെലക്ട് ചെയ്ത പ്രണയിക്കുന്നവർക്കും അവരെ വിരഹം അനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും ഉള്ള പാട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ആഴ്ച ഒരു ട്രിപ്പ് പോകണുണ്ട് മോനെ. അപ്പോഴേ ഇത്ര നാൾ ഇട്ട പാട്ടൊക്കെ എനിക്കൊന്ന് USB ആക്കി തരുമോ? നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ട് തരാം. ഹലോ, ഇത്ര നാളും നമ്മൾ കേട്ട പാട്ട് പെൺഡ്രൈവിലാക്കി തരണോ? ആ, പെൺഡ്രൈവിലാക്കി തരാം. ഞാൻ നാളെ കൊണ്ടുതരാം. നമ്മളെ SD കാർഡേ ഉള്ളൂ, അത് മതിയാ? അതായാലും മതി. ഇപ്പൊ ഷൂട്ട് തീരുന്നതിന് മുന്നേ ഇങ്ങോട്ട് വരുമോ? വരാം, പെട്ടെന്ന് വരണേ. വരാം. ഓക്കെ, പെട്ടെന്ന്. ഓക്കെ ഓക്കെ. എടാ, റൂമൊക്കെ അടച്ചു, വന്നിട്ട് അയാളെ കാത്തു കയറ്റണേ. അടുത്ത കാള് വരുന്ന. ഹലോ, ഹലോ ബ്രോ. ആ പറ ബ്രോ. എന്റെ പേര് റിസ്കി റിയാസ്. ആ, അതിന് ഞാനിന്ന് റിസ്ക് എടുക്കാനായിട്ട് വന്നേനെ ബ്രോ. ഇവിടെ റിസ്ക് ഒന്നും എടുക്കൂല ബ്രോ. പ്ലീസ് ബ്രോ, എന്റെ ഈ റിക്വസ്റ്റ് ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് തരണം. എന്താണ് ബ്രോ? ഞാൻ എന്റെ കാമു കേട്ട് നടക്കിയിരിക്കുകയാണ്. എന്റെ 3 ലൈനുള്ള കാര്യം അവൾ തൂക്കി, പക്ഷെ അത് ഒറിജിനൽ അല്ല. അപ്പൊ എനിക്ക് വേണ്ടി ബ്രോ ഒരു സഹായം ചെയ്യണം. അവളിപ്പോ ഇത് കണ്ടോണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ ബ്രോ, നടുക്ക് നിന്ന് ഞങ്ങളെ ഒന്ന് ഒന്ന് ബ്ലോക്കോ എന്നെ കോൾ എടുക്കാനോ ഒന്ന് പറഞ്ഞു സെറ്റ് ചെയ്തരണം. നിന്റെ പെണ്ണാട്ടി നീയായിട്ട് പിണങ്ങിയുണ്ട്, ഇത് അവള് കാണുന്നോണ്ട് ഞാൻ അവളെടുത്ത് പറഞ്ഞിട്ട് നിങ്ങളെ പിണക്കം മാറ്റണം. അതെ ബ്രോ. അത് ഞാൻ മാമ പരിപാടി ചെയ്യണല്ലേ. അങ്ങനെയല്ല ബ്രോ, ഒന്ന് സഹായിച്ചു തന്നാ ഞങ്ങളെ ജീവിതം ഒന്നിക്കൂലേ. ഹലോ റിസ്കി റിയാസ്. പറഞ്ഞോ ബ്രോ. വാപ്പ വീട്ടിലുണ്ടോ? വാപ്പ വീട്ടിലില്ല. ഓക്കെ, ഇല്ലല്ലേ. ഒരു 4 ആകുമ്പോ ബ്രോനെ ഒന്ന് വർക്കല വരാൻ പറ്റുമോ? അപ്പൊ ഞാൻ ജിമ്മിൽ പോയിട്ട് ഡിപ്രഷനൊക്കെ അടിച്ച് തേഞ്ഞൊട്ടി വരെയായിരിക്കും ബ്രോ. അപ്പൊ എനിക്ക് കൈത്തരിപ്പ് തീർക്കാൻ ഒന്ന് വരുമോ പ്ലീസ്? തിരക്കാണ് ബ്രോ, ഞാൻ കാണത്തില്ല. ഇല്ല വരണം. ഇല്ല ബ്രോ, നിങ്ങൾ വിട്ടോ. ഹലോ, 06-07-08 നമ്പര് റേഷൻ കടയിലെ. നീല കാർഡുകാർക്ക് വെള്ള അരി വന്നിട്ടുണ്ട്, പിന്നെ പച്ചരിയും പഞ്ചസാരയും ഉണ്ട്. മണ്ണെണ്ണ കുപ്പി കൊണ്ടുവന്നാൽ തന്നു വിടുന്നതായിരിക്കും. ഓക്കെ, ആ ഉമ്മച്ചി ചിലപ്പം നമ്പർ കൊടുത്തായിരിക്കും. താങ്ക് യു, താങ്ക് യു. ആരാ അത്?